ഹലോ എല്ലാവരും പ്രീവിയസ് വീഡിയോ കണ്ടിരിക്കും. 10 ഡേയ്സ് ഫാറ്റ് ലോസ് മീൽ പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ലോ കാർബ് തന്നെയാണോ, ഇതിൽ ശരിക്കും റൈസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർച്ച് നമ്മുടെ ഫസ്റ്റ് മന്താണ്. ആദ്യമായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു റൈസൊക്കെ കുറച്ചിട്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ റൈസ് ഉൾപ്പെടുത്തണമെന്നില്ല, അവോയ്ഡ് ചെയ്ത് തന്നെ എടുക്കാം. ബിഗിനേഴ്സ് മാത്രം അത്രയും റൈസ് എടുത്തേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എടുത്താൽ മതി കേട്ടോ, റൈസ് തന്നെ എടുക്കണം എന്നില്ല. അപ്പം ലോ കാർബിൽ നിങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 10 ഡേയ്സ് എന്ന് പറയുമ്പം സ്ത്രീകൾക്കാണെങ്കിൽ ആ നമ്മുടെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് 10 ഡേയ്സ് ആണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും മാക്സിമം ലോങ് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു ട്രാക്കിലായവരാണെങ്കിൽ വീണ്ടും നിങ്ങൾ 16:8 അല്ല അതുപോലെ 14:10 അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏത് ലോങ് ഫാസ്റ്റ് വേണമെങ്കിലും ഈ ടൈമിൽ ചെയ്യാം. അതുപോലെ നിങ്ങൾ അതിൽ റൈസൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ട്രാക്കിലായവരാണ്. റൈസൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ. ഇനി ഫാറ്റ് ബേണിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. 2 മീലേ നിങ്ങൾ കഴിക്കുന്നുള്ളൂ, 18:6 20:4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീലിൽ നിങ്ങൾക്ക് 1/2 കപ്പ് റൈസ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ഞാൻ എന്താണ് കഴിക്കുന്നത്, ഒരു ബിഗിനർ എങ്ങനെ കഴിക്കും എന്നുള്ള രീതിയിലും അതുപോലെ അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഒരു വെയ്റ്റ് ലോസ് ജേർണിയിൽ 5-6 മാസം ഒക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു എൻ്റെ ഒരു മന്ത്ലി സൈക്കിളിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് ഉൾപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മാസം അങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം ആദ്യത്തെ പീരിയഡ്സ് തുടങ്ങി ഫസ്റ്റ് 10 ഡേയ്സിലെ മീൽ പ്ലാനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പീരിയഡ്സിൻ്റെ 11th day തൊട്ട് 28th day അല്ലെങ്കിൽ 30-32 നിങ്ങൾക്ക് എന്നാണോ പീരിയഡ്സ് വരുന്നത്, ഒരു 21 to 35 days വരെ പീരിയഡ്സ് വരുന്നത് റെഗുലർ എന്ന് തന്നെയാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു റെഗുലർ പീരിയഡ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഈ ത്രൂ ഔട്ട് ദ ഇയർ ഡയറ്റ് പ്ലാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഹോർമോൺ റീസെറ്റ് പ്ലാനാണ് പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി ഫുഡ്സ് അവോയ്ഡ് ചെയ്ത് പോകുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാവും. കൂടുതലും നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. PCOS, PCOD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അപ്പം നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നില്ല, നമ്മൾ ഫുഡ് നന്നായി കഴിച്ച് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത്. ആവശ്യമുള്ള ഫുഡ്, അനാവശ്യമായ ഫുഡാണ് ഒഴിവാക്കുന്നത് കേട്ടോ. കഴിഞ്ഞ 1 വർഷമായി നമ്മുടെ ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യുന്നവർ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, നിങ്ങളെ ഇങ്ങനെ കഴിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം. എല്ലാവരും കണ്ടിട്ട് നമ്മുടെ മീൽ പ്ലാൻ കണ്ടിട്ട് അയ്യോ ഇത്രയും കഴിക്കണോ എന്നൊക്കെ ചോദിക്കും, പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ, കാരണം നമ്മൾ ഹോർമോൺ റീസെറ്റിന് വേണ്ടിയുള്ള 20 ഡേയ്സ് മീൽ പ്ലാൻ ആണ്. പുരുഷന്മാർ ആ 10 ഡേയ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേച്ചാൽ മതി, അതിൽ നിങ്ങൾക്ക് മീൽസിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ. നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ സ്ത്രീകൾക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. നമ്മളിൽ ഒത്തിരി പേര് ഫാസ്റ്റിങ്ങിലേക്ക് ഈ കുറച്ച് വർഷങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഒരു നല്ല രീതിയിലൊരു ഫാസ്റ്റിംഗ് കറക്റ്റ് അതിൻ്റെ സയൻറ്റിഫിക് വേയിൽ പറഞ്ഞു തരുന്ന ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരെയൊന്നും തെറ്റ് പറയുന്നില്ല, അവരതിനെക്കുറിച്ച് പഠിച്ചില്ല, ചിലപ്പോൾ അവർക്ക് അതിനുള്ള സോഴ്സ് ഉണ്ടായിരിക്കത്തില്ല. ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം സ്ത്രീകൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് ഒത്തിരി ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഈ വർഷത്തെ ചലഞ്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരുന്നു, അപ്പോൾ അവർ, ഞാൻ മീൽ പ്ലാൻ ഇട്ടെങ്കിലും അവരവരുടെ പീരിയഡ്സിനനുസരിച്ച് തന്നെയായിരുന്നു സ്ത്രീകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിചയമുള്ളവരാരെങ്കിലും ഇതുപോലെ ഫാസ്റ്റിംഗ് തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് 10 ഡേയ്സ് കഴിഞ്ഞു. ഫസ്റ്റ് 10 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പീരിയഡ്സ് ടൈം, നമ്മൾ ഈ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു 4 ഘട്ടങ്ങളായിട്ടാണ്, ഫേസസ് ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ മെൻസ്ട്രൽ പീരിയഡ്, നമ്മൾ ആ ബ്ലീഡിങ് നടക്കുന്ന സമയം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫോളിക്കുലാർ ഫേസ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ അടുത്തതാണ് നമ്മുടെ ഓവുലേഷൻ ടൈം.
ഫോർത്ത് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസാണ്. അങ്ങനെ നാല് ഫേസസാണ് നമ്മുടെ ഈ മെൻസ്ട്രൽ സൈക്കിളിനുള്ളത്. അതിനനുസരിച്ച് ആണ് നമുക്ക് ഈ ഹോർമോൺസിൽ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് യാതൊരു ഫാസ്റ്റിങ്ങും ചെയ്യാതെ തന്നെ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ട് വേണം, ചിലപ്പോൾ 3 times ഫുഡ് കഴിച്ചുകൊണ്ട് വേണം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നോക്കാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫേസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസ്, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫോളിക്കുലർ ഫേസ്, തേർഡ് എന്ന് പറയുമ്പം നമ്മുടെ ഓവുലേഷൻ ഫേസ്, ഫോർത്ത് ലൂട്ടിയൽ ഫേസ്. ഇങ്ങനെ 4 ആണ് കേട്ടോ. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പറഞ്ഞിരുന്നു ഫസ്റ്റ് 10 അതിനകത്ത് ഒരു 3-4 ഫോളിക്കുലർ ഫേസും വരുന്നുണ്ട്. ആ ദിവസവും നമുക്ക് മാക്സിമം ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 10 ആണ് അത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പീരിയഡ്സിൻ്റെ 1-10 നമുക്ക് ഇത്തിരി ലോങ് ഫാസ്റ്റ് ചെയ്യാവുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. ഇനി നമ്മൾ ഇന്നത്തെ പ്ലാനിൽ പറയുന്നത് 11-28 അല്ലെങ്കിൽ 35 അന്ന് വരെയുള്ള പ്ലാനാണ് ഇന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇറഗുലർ പീരിയഡ്സുകാർ പേടിക്കേണ്ട, അതുപോലെ തന്നെ മെനോപ്പസ് എത്തിയവർ പേടിക്കേണ്ട. കാരണം നിങ്ങൾ 28 നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് March 1 ഈ 10 ചെയ്യുക, നമ്മുടെ ഫാറ്റ് ലോസ് ഡയറ്റ് ചെയ്യുക. March 11 നമ്മുടെ ഈ 20 മീൽ പ്ലാൻസ് ഫോളോ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഇറഗുലറുകാരും അതുപോലെ മെനോപ്പസിനോട് അടുത്തവരും ചെയ്യേണ്ടത്. ഇപ്പോൾ ഒത്തിരി പേർക്ക് 40+ ഏജിൽ തന്നെ മെനോപ്പസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള പല ഹാബിറ്റ്സ് മൂലമാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയറാക്കും. അപ്പോൾ 3 നിങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ആയിക്കോളും. നിങ്ങൾ തന്നെ താഴെ വന്ന് കമൻ്റ് ചെയ്തോളും, ഞാനത് ഗ്യാരൻ്റിയാണ്. കാരണം ഒത്തിരി പഠനങ്ങൾക്ക് ശേഷം തന്നെയാണ് ഞാനിത് ഈ ഒരു രീതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഡോക്ടേഴ്സ് ഒത്തിരി നാളത്തെ റിസർച്ചിലൂടെ അവർ ഫാസ്റ്റിങ്ങിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ ഇത് ചെയ്യാമെന്ന് അവർ റിസർച്ച് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഞാൻ വായിച്ച് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ 11-15 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓവുലേഷൻ ഫേസ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പം, ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 11-17 എന്ന് തന്നെ എടുക്കണം കേട്ടോ. അല്ലാത്തവർ നമ്മളിപ്പോൾ ജസ്റ്റ് വെയിറ്റ് ലോസിന് മാത്രം ശ്രമിക്കുന്നതാണ്, അതുപോലെ നമ്മുടെ PCOS അതുപോലെ മറ്റു ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ റിവേഴ്സ് ചെയ്യാൻ നോക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവർ 11-15 എന്ന് വെച്ചാൽ മതി. ആരെങ്കിലും കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 11-17 നിങ്ങൾ ഫാസ്റ്റിങ് 14-15 കൂടുതൽ ചെയ്യരുത് കേട്ടോ. 11-15 നമ്മൾ ഫോളോ ചെയ്യുന്ന ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പം 14/10 15/9 ആണ് കേട്ടോ. അപ്പോൾ 2 14/10 ചെയ്തിട്ട് ബാക്കിയുള്ള 3 നിങ്ങൾക്ക് 15/9 ചെയ്യാം. ഈ ഓവുലേഷൻ ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ കഴിക്കേണ്ട ഫുഡും. ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഫുഡ്, ഈ സമയത്ത് നമ്മൾ ഈ ഒരു ഓവുലേഷൻ പീരിയഡിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡെന്ന് പറയുമ്പം ഈസ്ട്രജൻ ഹോർമോൺ ബിൽഡ് ചെയ്യാനുള്ളത്. ഈ സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽ കൂടും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ പംകിൻ സീഡ്സ്, സെസമെ സീഡ്സ്. സെസമെ എന്ന് പറയുമ്പോൾ നമ്മുടെ എള്ള്, കറുത്തി എള്ള്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ പീരിയഡ്സിൻ്റെ ആ ടൈം ഒരു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എള്ള് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നിരിക്കും. അപ്പോൾ അന്നേരമൊന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കില്ല എന്താ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഓൾറെഡി നമ്മളൊരു ഫെർമെൻറ്റഡ് ക്യാവ, ബീറ്റ്റൂട്ടിൻ്റെ ക്യാവയുടെ റെസിപ്പി നമ്മുടെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒത്തിരി പേരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചലഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുറേ പേരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അടുത്തൊരു നമ്മുടെ ഒരു ഫെർമെൻറ്റഡ് ഫുഡ് എന്ന് പറയുമ്പം പഴങ്കഞ്ഞി നല്ലൊരു ഫെർമെൻറ്റഡ് ഫുഡാണ്. അതുപോലെ നമ്മുടെ ഇഡലി, ഇഡലി ഉണ്ടാക്കുമ്പോൾ വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കരുത്, റാഗി കൊണ്ട് ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. റാഗി അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് ഉണ്ടാക്കുക, പുളിപ്പിച്ച് തന്നെ ഉണ്ടാക്കണം. അല്ലാതെ ജസ്റ്റ് ഈ ഓട്സ് കൊണ്ട് ചിലർ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇഡലി ഉണ്ട്, അതല്ല, പുളിപ്പിച്ച് തന്നെ ഉണ്ടാക്കണം. ഫെർമെൻറ്റഡ് ഫുഡ്സ്, സീഡ്സ് ആൻഡ് നട്ട്സ്, ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് ഇട്ടേക്കാം ഏതൊക്കെ ഫുഡാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതെല്ലാം നിങ്ങൾ ഈ 5 എല്ലാ ദിവസവും ഉൾപ്പെടുത്തി പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫിഷ്, ഫിഷിലാണത് കൂടുതൽ, നട്സിലും സീഡ്സിലും ഒക്കെ ഉണ്ട്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ചെറിയ മത്സ്യങ്ങളുണ്ടല്ലോ, അതും കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ.
ഓവുലേറ്ററി ഫേസിൽ നമ്മൾ 14x10 15x9 ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ പ്ലാനാണ് ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാൻ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് ആ ഫുഡിൽ എല്ലാം വരും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഞാൻ ഒരൊറ്റ സാമ്പിളായിട്ട് ഒരു മീൽ പ്ലാനാണ് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഡെയിലി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന ഫുഡ് ഇന്ന ദിവസം എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓവുലേറ്ററി, ഇത് ഫോളിക്കുലാർ ഫേസും ഓവുലേറ്ററി ഫേസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നൊരു ഫേസാണ്. ഒരു ഡേ നയൻ തൊട്ടാണ് ശരിക്കും ഫോളിക്കുലാർ ഫേസിങ് വരുന്നത്. അപ്പോൾ നമ്മളിത് കമ്പൈൻ ചെയ്ത് തന്നെയാണ് ഈ ഓവുലേറ്ററി ഫേസിൽ നിങ്ങൾക്ക് ഫുഡ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ കൂടുതലും ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക. തൈറോയിഡുകാർ നന്നായി കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക. പ്രോസസ്സ് ചെയ്യാത്ത ധാന്യവർഗ്ഗങ്ങളാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. ഓട്സ് പോലെയുള്ളതൊക്കെ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് മില്ലറ്റ്സും ഉൾപ്പെടുത്താം കേട്ടോ. പക്ഷേ എന്നും വളരെ അമിതമായ അളവിലൊന്നും ഒരിക്കലും എടുക്കരുത്. എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്ത് തന്നെ ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡേ 16-19 വരെ ഒരു 4 ദിവസം. ഈ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്ട്രജൻ്റെ ഒരു അളവൊന്ന് പതിയെ കുറഞ്ഞ് പ്രൊജസ്ട്രോണിൻ്റെ അളവിൽ കൂടി വരുന്ന ടൈമാണ്. ഈ ഡേ 16-19 വരെ നമുക്ക് ഇത്തിരി ലോങ് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ഫാസ്റ്റിംഗ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയവരാണെങ്കിൽ നിങ്ങൾക്കൊരു 18x6 അല്ലെന്നുണ്ടെങ്കിൽ 20x4 ഈവൻ 1 meal a day 24 hours ഫാസ്റ്റിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കൂടെ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടല്ലോ, ജസ്റ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആ ഒരു ബാലപാഠങ്ങളൊക്കെ പഠിച്ചു വരുന്നവരും പിന്നെ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവരും, അങ്ങനെയുള്ളവർ ഈ ഫേസിൽ നിങ്ങൾക്ക് 16x8 14x10 മാത്രം ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ അടുത്ത മാസം ഇത്തിരി കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ പതിയെ പതിയെ ഓരോ മണിക്കൂർ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് 18x6 ട്രൈ ചെയ്യാം. ഞാൻ ഒരു ദിവസത്തെ മീൽ പ്ലാൻ 18x6 ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത് മാക്സിമം ലോ കാർബായിട്ടുള്ള വെജീസ് ഉൾപ്പെട്ട ഫുഡായിരിക്കണം. അതുപോലെ മാക്സിമം ഫാറ്റ് ബേണിങ്ങിന് നമ്മൾ എങ്ങനെയാണ് 10 days ഫുഡ് എടുത്തത്, അതിൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഗ്രെയിൻസൊക്കെ ആഡ് ചെയ്താണ് കാണിച്ചത്. എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ ഈ 4 ദിവസം നിങ്ങൾ ഗ്രെയിൻസ് ഒട്ടും ആഡ് ചെയ്യാത്ത ഒരു പ്ലാനായിരിക്കണം ഈ 4 ദിവസം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നേന്ത്രപ്പഴം ഉൾപ്പെടുത്താം, അത് കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ ഈ ചുമന്ന കളറിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്താം. ഉള്ളി അവോയ്ഡ് ചെയ്യേണ്ടത് ചോറും അതുപോലെ റാഗി കൊണ്ടുള്ളതും അങ്ങനെയുള്ള സാധനമെല്ലാം അവോയ്ഡ് ചെയ്ത് തരാം. കാരണം മാക്സിമം ഈ 4 ദിവസം കുറച്ച് ഫാറ്റ് ബേണിംഗ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. പക്കാ ബിഗിനേഴ്സ് ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ റാഗി കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള ദോശയോ ഓട്സ് കൊണ്ടുള്ള ഓംലെറ്റോ ഇതൊക്കെ ഒരു നേരം ആക്കിക്കോ. ബാക്കി രണ്ട് നേരം നിങ്ങൾ ഒട്ടും നമ്മൾ എന്താ പറയുക റൈസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉൾപ്പെടുത്താതെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ 4 ദിവസം നമുക്ക് മാക്സിമം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം പിന്നെ വരുന്ന 10-12 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഫാസ്റ്റിങ് ഒട്ടും ചെയ്യാൻ പറ്റില്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൽ തന്നെ നമുക്ക് സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ദിവസമാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡിനും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഫുള്ളി ലോ കാർബായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയെടുക്കുക, നമ്മുടെ ഗ്രെയിൻസൊക്കെ മാറ്റിയേക്കുക, അതൊന്നും വേണ്ട. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുമ്പം ഡേ 20-28 വരെ. ഇനി ഡേ 20 എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡ് ചെയ്യണത് അന്ന് വരെയാണ് ഈ നെക്സ്റ്റ് ലാസ്റ്റ് ഫേസ് ചെയ്യേണ്ടത് കേട്ടോ. 28 നിർത്തേണ്ടത് നമ്മുടെ മെനോപ്പസുകാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും, അതുപോലെ ഇറഗുലർ പീരിയഡ്സ് ഒട്ടും കറക്റ്റല്ല 3-4 മാസം കൂടിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവരും ഡേ 20-28 വരെ ഇങ്ങനെ നോക്കിയാൽ മതി. വീണ്ടും അവർ 29th day എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 10 days ഫാറ്റ് ലോസ് പ്ലാനാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് മാസത്തിലേക്കുള്ള അടുത്ത പ്ലാൻ അന്നേരത്തേക്കും വന്നോളും. ബാക്കിയുള്ളവരെല്ലാം ഡേ 20 നിങ്ങളുടെ
ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വരെ. ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ സ്പൈക്ക് ചെയ്യുന്ന സമയമാണ്. പ്രൊജസ്ട്രോൺ ബിൽഡ് ചെയ്യേണ്ട, പ്രൊജസ്ട്രോണിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ്സാണ് ഈ സമയം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഫേസിന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് എന്നാണ്. ഈ ഫേസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പറയുമ്പോൾ കുറച്ചൊക്കെ ഗ്രെയിൻസ് ഉൾപ്പെടുത്താം. അത് ഹെൽത്തി കാർബായിരിക്കണം. അളവ് പക്ഷേ എപ്പോഴും വളരെ കുറച്ച് മാത്രം എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വാഷ്, പംകിൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഈ സമയത്ത് നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ കീൻവ, ഹെൽത്തി ആയിട്ടുള്ള കാർബ്സ് ഉൾപ്പെടുത്തണം. എല്ലാ ദിവസവും ഹെൽത്തി ആയിട്ട് ഒരു നേരമെങ്കിലും കാർബ് ഉൾപ്പെടുത്തണം. കാരണം ഇത് നമ്മൾ പ്രൊജസ്ട്രോൺ ബിൽഡിംഗ് ഫേസാണ്. അതുപോലെ ഈ സമയത്ത് നമുക്ക് ഒത്തിരി ക്രേവിങ്സ് വരുന്ന സമയത്താണ്. നമ്മൾ സ്ത്രീകൾ ഒരു കാരണവശാലും വളരെ ലോ കാർബിലേക്ക്, ഈ കീറ്റോ പോലെയുള്ളത് 50 ഗ്രാമിൽ താഴെയുള്ള, അതുപോലെ 75 ഗ്രാമിൽ താഴെയുള്ള ലോ കാർബിലേക്ക് പോവേണ്ട ടൈം അല്ല ഇത്. 20 തൊട്ട് നമ്മുടെ ബ്ലീഡിങ് തുടങ്ങുന്നോടം വരെ നമ്മൾ ഒരു നേരമെങ്കിലും നിങ്ങൾ കാർബ് ഉൾപ്പെടുത്തി കഴിക്കണം. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാർബ്, വൈറ്റ് റൈസിൻ്റെ പുറകെയൊന്നും പോകരുത്, അങ്ങനെ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. റാഗി കൊണ്ടുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് മില്ലറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് മില്ലറ്റ്സ് കൊണ്ടുള്ളതും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഓട്സിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാം ഈ സമയത്ത്. ഹോൾ വീറ്റ് നമ്മൾ പതുക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. കാരണം കുറേ പ്രശ്നങ്ങൾ ഈ ഹോൾ വീറ്റ് ഗ്ലൂട്ടൻ മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പം പ്രത്യേകിച്ച് തൈറോയിഡ് ഉള്ളവർ ഹോൾ വീറ്റ്, നമ്മുടെ വീറ്റ് പ്രോഡക്ട്സ് അങ്ങ് ഒഴിവാക്കിയേരെ കംപ്ലീറ്റ്ലി കേട്ടോ. നമ്മുടെ ഈ ഹെൽത്തി കാർബ് ഓപ്ഷൻ ഉണ്ടല്ലോ, കോംപ്ലക്സ് കാർബ് ഓപ്ഷൻ, ഇതൊക്കെയാണ് ഈ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം എത്രയാണോ, എന്നാണോ നിങ്ങളുടെ പീരിയഡ് തുടങ്ങുന്നത് അന്ന് വരെ നിങ്ങൾ കഴിക്കേണ്ടത്. ഒരിക്കലും കാർബ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് ഈ സമയത്ത് പാടില്ല. പിന്നെ ലിസ്റ്റ് ഓഫ് ഫുഡ്സ്, പ്രൊജസ്ട്രോൺ ബൂസ്റ്റ് ചെയ്യേണ്ട ഫുഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ലിസ്റ്റ് ഇട്ടേക്കാം. അത് നോക്കി അത് ഓരോ ദിവസവും ഉൾപ്പെടുത്തുക. സീഡ്സും നട്ട്സും, നമ്മുടെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഒക്കെ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ടൈമാണ്. പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള 10 ദിവസം എന്ന് പറയുമ്പം നമുക്ക് മാംഗോ ആഡ് ചെയ്യാം, പൈനാപ്പിൾ ആഡ് ചെയ്യാം, പപ്പായ. പപ്പായ എല്ലാ ദിവസവും നിങ്ങളോട് അരക്കപ്പ് കഴിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിപേഷൻ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ. കാരണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് അത് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ രീതി, ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെള്ളമൊക്കെ കറക്റ്റ് കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പക്ഷേ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഒരു സെർവിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അരക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് അരക്കപ്പ് എന്ന് പറയുമ്പോൾ ചിലർ ഭയങ്കര വലുതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് കേട്ടോ, അത് വളരെ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ, ഒരു കുറച്ചേ ഉള്ളൂ. അപ്പം അതിൻ്റെ അരക്കപ്പ് എന്ന് പറയുമ്പം ഒരു മൂന്നാല് കഷ്ണം ഒരു പപ്പായ വരുമായിരിക്കും. അതുപോലെ ചെറിയ പീസാണെങ്കിൽ 3-4 ചെറിയ പീസ്, സ്ക്വയർ പീസാണെങ്കിൽ മാംഗോ വരുമായിരിക്കും, പൈനാപ്പിളും അതുപോലെ തന്നെ. അപ്പം അത്രയും മാത്രം നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാ ഫുഡിൻ്റെയും കൂടെ സാലഡ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. സിമ്പിൾ സാലഡ് ഉൾപ്പെടുത്തിയാൽ മതി. കുക്കുംബർ അരിയുക, തക്കാളി അരിയുക, അതുപോലെ ക്യാരറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് അത് വേണേ അരിഞ്ഞിടാം അതിനകത്ത്. പിന്നെ അവക്കാഡോ ഉള്ളവർ അത് അവക്കാഡോ ഇട്ടോളൂ കേട്ടോ. ഇനി ഇല്ലാത്തവർ ഇടേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അരക്കപ്പ് പൈനാപ്പിൾ ആഡ് ചെയ്യാം, അതുപോലെ വൈകുന്നേരവും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഈ 10 ദിവസം നമുക്ക് ഇത്തിരി ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ഇന്നിപ്പോൾ മാംഗോ എടുത്തെങ്കിൽ നാളെ പൈനാപ്പിൾ എടുക്കാം, നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പപ്പായ എടുക്കാം. പപ്പായ എല്ലാ ദിവസവും എടുത്തോ, കുഴപ്പമില്ല. നമ്മുടെ ബൗൾ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യണതായതുകൊണ്ടാണ് അത് ഞാൻ എല്ലാ ദിവസവും ഇട്ടോളാം പറഞ്ഞേക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഫുഡ്സ് ഒന്ന് നോക്കുക, അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. എല്ലാ ദിവസവും നമ്മുടെ ഈ ത്രൂ ഔട്ട് ദ ചലഞ്ചിൽ എല്ലാ ദിവസവും നിങ്ങൾ നമ്മുടെ ഇല വർഗ്ഗങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. പലതരം ഇലവർഗ്ഗങ്ങളുണ്ട്, നമ്മുടെ ചീര വർഗ്ഗങ്ങളുണ്ട്. നാട്ടിലുള്ളവർക്ക് വളരെ ഈസിയാണ് പലതും ഉപയോഗിക്കുക. ഞങ്ങൾക്കൊക്കെ ആകെപ്പാടെ കിട്ടുന്നത് സ്പിനാച്ച് കിട്ടും, പിന്നെ മേത്തി ലീവ്സ് കിട്ടും, ബീട്രൂട്ടിൻ്റെ ഇല കിട്ടും, പിന്നെ മുരിങ്ങയില കിട്ടും. മുരിങ്ങയിലൊക്കെ ഭയങ്കര കാശാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഈസിയാണ് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും ഉൾപ്പെടുത്തിക്കോ. ഫുഡ് കഴിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചെല്ലണം. പിന്നീട്
നമുക്ക് ഡെഫിഷ്യൻസീസ് വരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മരുന്നിൻ്റെ പുറകെ പോകേണ്ടി വരും. അതിലും ഭേദം ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവുക കേട്ടോ. അതുപോലെ നമ്മുടെ ലീഫി ഗ്രീനിൽ വരുന്നതാണ് ക്യാബേജൊക്കെ. അപ്പം ക്യാബേജൊക്കെ നമുക്ക് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉൾപ്പെടുത്താം. പിന്നെ നാട്ടിലാകുമ്പോൾ തഴുതാമയുണ്ട്, മത്തനെലയുണ്ട്, പിന്നെ എന്താ നമ്മൾ വെക്കുന്നത്, ഒത്തിരി ഇലകൾ നമ്മൾ കറി വയ്ക്കും. 10 തരം മരുന്നിലകൾ നമ്മൾ കറി വയ്ക്കാറുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓരോ ദിവസവും വയ്ക്കുക. ലൂട്ടിയൽ ഫേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് നമുക്ക് ലോങ് ഫാസ്റ്റ് ഇവിടെ ചെയ്യരുത്. കറക്റ്റ് സർക്കേഡിയൻ റിതം ഫോളോ ചെയ്യുക. ഒരു 12/12 മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 13 മണിക്കൂറാണ് കേട്ടോ. 12:12 13:11 നിങ്ങൾക്ക് ചെയ്യാം. അതിൽ കൂടുതൽ ആരും പോവണ്ട കേട്ടോ. ഈ ഒരു ഫേസിൽ നമ്മുടെ പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള 10 ദിവസം വേറെ ഒരു ഫാസ്റ്റിങ്ങും ചെയ്യരുത് കേട്ടോ. ഡിഫറെൻറ്റ് ഫേസസ് മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന രീതി മനസ്സിലായി, ഏതൊക്കെ ഫാസ്റ്റിങ്ങാണ് ഈ ഓരോ ഫേസിലും ചെയ്യണമെന്ന് മനസ്സിലായി, അതുപോലെ ഏതൊക്കെ ഫുഡാണ് എടുക്കണമെന്ന് മനസ്സിലായി. ഓരോ ഫേസും കഴിഞ്ഞിട്ട് ഞാൻ ഓരോ മീൽ പ്ലാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എൻ്റെ പീരിയഡ്സ് എങ്ങനെയാണെന്ന് അനുസരിച്ച് ഒരു ഫുഡ് ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ മനസ്സിലാവും, ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോ. ഞാൻ ഡൗട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ആ കമൻറ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് പൊക്കോളാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതും. അതുപോലെ നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ ഒത്തിരി പേര് തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.